പടം ചെയ്യാനുള്ള കാരണം ഇത് തന്നെ ഒരു ഈ സൗഹൃദത്തിൻ്റെ ഒരു ഇത് തന്നെയാണ് അത്ര നല്ല ഫ്രണ്ട്ഷിപ്പാണ് കാരണം സാൻഡ്ര ഇറ്റ്സ് ലൈക്ക് എനിക്കൊരു സിസ്റ്ററിനെ പോലെയാണ് കാര്യം ഞങ്ങൾ ഇപ്പം നല്ല സാൻഡ്രയുടെ ഫാമിലിയിലും സാൻറയുടെ പപ്പയും അമ്മയും അനിയത്തും ഒക്കെയായിട്ട് ഞങ്ങൾക്ക് നല്ല അടുത്ത ബന്ധമുണ്ട് അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് വഴക്കുണ്ടാക്കാറുണ്ട് ഒരുപാട് വളരെ പെട്ടെന്ന് വഴക്കുണ്ടാക്കുന്ന ആൾക്കാരാണ് വളരെ പെട്ടെന്ന് പടങ്ങാറുണ്ട് വളരെ പെട്ടെന്ന് തിരിച്ച് കൂടാറുണ്ട് അപ്പോൾ ഈ ഫ്രൈഡേയിലേക്ക് എത്തുമ്പോൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ വേറൊരു പ്രോജക്റ്റ് ആണല്ലോ മറ്റുള്ള അതിനുവേണ്ടി നമ്മൾ കുറേ കാലം ഇരുന്ന് വർക്ക് ചെയ്യുന്നു പെട്ടെന്ന് ആ പ്രോജക്റ്റിൻ്റെ ഒന്ന് രണ്ട് ടെക്നിക്കൽ ഇഷ്യൂസ് വന്നിട്ട് നടന്നില്ല അപ്പോൾ ഈ ഒരു തോട്ട് പറഞ്ഞു അതിൽ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാനും നജീവും ഭയങ്കര എക്സൈറ്റഡാണ് എന്നുള്ളൊറ്റ ഇതിൻ്റെ പുറത്താണ് സാറിൻ്റെ സംത് സംബന്ധിക്കുന്നത് കാരണം ഞങ്ങൾ ആ സ്ക്രിപ്റ്റ് അപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഇങ്ങനെയൊക്കെയാണ് ഒരു സിനിമ ഇങ്ങനെയാണ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൽ നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുകയാണ് അപ്പോൾ അങ്ങനെ സാറിൻ്റെ ഒരു ട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം ഭയങ്കരമാണ് കാരണം എൻ്റെ ആച്ച സിനിമയാണ് ഞാനൊന്നും പ്രൂവ് ചെയ്തിട്ടില്ല എൻ്റെ ഒന്ന് രണ്ട് ഷോർട്ട് ഫിലിംസ് മാത്രമേ ഉള്ളൂ സാറിൻ്റെ കണ്ടിട്ടുള്ളത് അപ്പോൾ പക്ഷേ ഷീ ഹാഡ് ദാറ്റ് എന്താ പറയണ്ട കോൺഫിഡൻസ് ഇൻ മീ അല്ലെങ്കിൽ എൻ്റെയും അടുത്ത് അടുത്തുണ്ടായിരുന്നു അപ്പോൾ അത് അതിനുള്ള ഒരു എന്താ പറയണ്ട ഇത് ചെയ് അത് പ്രൂവ് ചെയ്യാന്നുള്ളത് ഞങ്ങളുടെ പ്രശ്നമാണ് കാര്യം എൻ്റെ ഫസ്റ്റ് ഫിലിമാണ് എനിക്കിത് പ്രൂവ് ചെയ്ത് പറ്റുള്ളൂ പിന്നെ സാറിൻ്റെ തരുന്ന ഒരു സപ്പോർട്ട് ഉണ്ട് അത് മിസ് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ അത് ആ രീതിയിൽ ഞങ്ങൾ ഈ പറഞ്ഞ പ്ലാൻ ചെയ്ത ഒരു ബജറ്റിനുള്ളിൽ വളരെ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്ത് ആ ഓ ബഡ്ജറ്റ് ആവരുത് എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻസ് ഉണ്ടായിരുന്നു ആ രീതിയിൽ അസ് എ പ്രൊഡ്യൂസർ എന്താ പറയണ്ടെ നിറയെ അടി ഉണ്ടാക്കിയിട്ടുണ്ട് ബട്ട് എൻഡ് ഓഫ് ദ ഡേ വി മേഡ് എ ഗുഡ് ഫിലിപ്പ് ഇല്ല ഷാനുവിനടുത്ത് ഈ ക്യാരക്ടർ പറഞ്ഞത് ഇപ്പോൾ ഈ കൊങ്ങണി ഒരു സെറ്റിൽമെൻറ്റ് ആലപ്പുഴയുണ്ട് അപ്പം ശരിക്കും നമ്മൾ കാണാറുണ്ട് അവരുടെ ഈ കൊങ്ങണി ആൾക്കാരെ കാണും പിന്നെ സിനിമയിൽ എപ്പോഴും ഇവരെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു രീതി ഭയങ്കര റോങ്ങ് ആണ് കാരണം ഇവർ എപ്പോഴും ഇഡിത്തം പറയുന്ന അല്ലെങ്കിൽ വളരെ റോ തെറ്റായിട്ട് മലയാളം പറയുന്ന അങ്ങനെ ഒരു വളരെ വൃത്തിയായിട്ട രീതിയിലാണ് എപ്പോഴും സിനിമയിൽ കാണിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെയാണ് ഇവിടെ അവിടെ ഈ ചായക്കട നടത്തുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് വളരെ സാധുക്കളായിട്ടുള്ള മനുഷ്യരാണ് വളരെ നൈസായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ് അവർ മലയാളം പറയുമ്പോൾ അവർ നന്നായിട്ട് മലയാളം പറയും അല്ലാത്ത സമയത്ത് അവരുടെ ഒരു പേഴ്സണൽ മീൻസ് അവരുടെ ഫാമിലി സർക്കിളിൽ മാത്രമാണ് അവർ കൂടുതലും കൊങ്ങിണി യൂസ് ചെയ്യുക അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെ കൃഷ്ണബാലു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ആലോചിച്ചപ്പോൾ തന്നെ നമ്മൾ ആ ക്യാരക്ടർ ഷാനു ആണ് വിചാരിച്ചിരുന്നത് പിന്നെ ഞങ്ങൾ ഈ പറയുന്ന സിനിമയ്ക്ക് പുറത്ത് ഒരു സൗഹൃദമുണ്ട് ഞങ്ങൾക്ക് ഷാനുവിൻ്റെ വളരെ സ്പോണ്ടേനിയ സ്പൊണ്ടനിയസ് ആയിട്ടുള്ള ആൾക്കാരെ ഇമിറ്റേറ്റ് ആയിട്ടുള്ള പെർഫോമൻസും സാധനങ്ങളൊക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന സാധനങ്ങൾ മാത്രമല്ല ഏത് അതിൻ്റെ ഒരു അവൻ്റെ ഒരു എന്താ പറയുക റേഞ്ച് വളരെ വലുതാണെന്ന് നമുക്കൊരു ബോധ്യമുള്ളതുകൊണ്ട് ഈ സാധനം വളരെ ഭംഗിയായിട്ട് ഷാനു ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു സാധനം പിന്നെ തീർച്ചയായിട്ടും സ്ഥിരമായിട്ടുള്ള ഒരു ആ ഒരു ഫ്രെയിമിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അങ്ങനെ ഒരു സാധനം അങ്ങനെ ഒരു സാധനം സാധനമായിരിക്കണം ഞങ്ങൾ ചെയ്യുന്നതെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കൊമേഴ്സ്യൽ വിജയമാണെങ്കിൽ ഇതൊരു കൊമേഴ്സ്യൽ വിജയം ഉണ്ടാകുന്ന സിനിമയല്ല എന്നുള്ള നല്ല ബോധ്യത്തിലാണ് ഞാൻ ഈ സിനിമ ചെയ്യാൻ തുടങ്ങിയത് ആ ആ കാര്യം ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് സാൻ്റാർഡ് എടുത്തും പറഞ്ഞിരുന്നു ഇതൊരു കൊമേഴ്സ്യൽ സിനിമയല്ല ഇതിൽ അങ്ങനത്തെ ഫോർമുലസ് ഒന്നുമില്ല ഏറിപ്പോയാൽ ഒരാഴ്ച ഇല്ലെങ്കിൽ രണ്ടാഴ്ച തിയേറ്ററിൽ ഓടുന്ന ഒരു സിനിമയായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ അതിനേക്കാൾ കൂടുതൽ പല തിയേറ്ററിൽ ഓടിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാട്ടിലും കൂടുതൽ ആ സിനിമ ഓടി പിന്നെ ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസും കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരിക്കലും ഞാൻ മാറുള്ളൂ അതൊരിക്കലും ഇങ്ങനെ 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 കുറച്ച് സാധനങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഒരു ഒരു ഐക്യാൻഡി ആയിട്ടുള്ള ഒരു സാധനം അല്ലെങ്കിൽ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു സിനിമ ചെയ്യാന്നുള്ളൊരു ആയിരുന്നില്ല കുറച്ച് ഞങ്ങൾക്ക് പേഴ്സണലി കണക്റ്റഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ആ സിനിമയിലുണ്ട് അതിന് ഏറ്റവും അതിനോട് ട്രൂത്ത്ഫുൾ ആയിട്ട് ഇന്നിട്ട് ചെയ്യുക എന്നുള്ളൊരു അങ്ങനെ ഒരു ആയിരുന്നു ആ സിനിമ അപ്പോൾ അതിന് യാതൊരു ഡിസപ്പോയിൻമെൻ്റല്ല ഐം ഹാപ്പി ദാറ്റ് ഫ്രൈഡേസ് ഇസ് മൈ ഫസ്റ്റ് ഫിലിം ഞാൻ പറഞ്ഞു ഞാൻ ട്രിവാണ്ടത്ത് ഈ എത്തിയൊരു സമയം ട്രിവാൻഡത്ത് എത്തുന്നതിന് മുമ്പ് ഞാൻ കോളേജിൽ പി ജി പഠിക്കുന്ന സമയം തൊട്ട് തന്നെ ഐ എഫ് എഫ് കെ സിനിം ഡെലിഗേറ്റാണ് ടൊറോണ്ടോ തോന്നുന്നതിന് ശേഷം എല്ലാ വർഷവും ഐ എഫ് കെ ആണ് ഐ എഫ് എഫ് കെ എന്ന് പറയുന്നത് നമ്മുടെ വർഷത്തിലെ ഒരു എന്താ പറയുക പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണ് അതിനുവേണ്ടി വേണ്ടി അവിടെ വരുന്ന സുഹൃത്തുക്കൾ അവിടെ വരുന്ന സിനിമകൾ എന്ന് പറയുന്ന ഒരു വലിയ ഇവൻറ്റാണ് അപ്പോൾ അത്രയും നമ്മൾ എന്താ പറയുക ഒരു വർഷത്തെ നമ്മുടെ കാര്യങ്ങളായിട്ട് അത്രയും ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ അവിടെ കണ്ട സിനിമകൾ നമ്മൾ മറക്കാത്ത ഒരുപാട് സിനിമകളുണ്ട് നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള മരിക്കുന്നവർ നമ്മുടെ കൂടെയുള്ള ഒരുപാട് സിനിമകൾ ഐ എഫ് എഫ് കയിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് ആദ്യത്തെ സിനിമ ഒരു സെലക്ഷൻ ഉണ്ടാവുക അതും ഇവിടുത്തെ ഈ പറയുന്ന ഇവിടുത്തെ ന്യൂ ഏജ് സിനിമ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് ഐ എഫ് എഫ് കെയിൽ ഫ്രൈഡേ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒരുപാട് സന്തോഷമുള്ള കാര്യം തന്നെയാണ് അത് എന്താ വെക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുള്ള കാര്യമാണ് ഐ എഫ് എഫ് കെയിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഉണ്ടായിരുന്നു എൻ്റെ ഒരു എൻ്റെ പേഴ്സണൽ റിഷ്യം ഞാൻ ഒരിക്കലും ഐ എഫ് എഫ് കെയിൽ പോയിട്ട് ഒരു മലയാളം സിനിമ തിയേറ്ററിൽ ഇരുന്ന് കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെട്രോസ്പെക്റ്റീവുകൾ വരുമ്പോൾ അതായത് അല്ലാണ്ട് കാണാൻ പറ്റാത്ത റെട്രോപ റെട്രോസ്പെക്റ്റീവ് സിനിമകൾ വരുമ്പോൾ അത് കണ്ടിട്ടുണ്ട് അല്ലാണ്ട് ഒരു കണ്ടംപററി ആയിട്ട് വരുന്ന മലയാള സിനിമകൾ അങ്ങനെ നമ്മൾ ആ സമയത്ത് വേറൊരു സിനിമയാണ് എപ്പോഴും ചൂസ് ചെയ്യുക അപ്പോൾ എനിക്ക് വിചാരണമെന്ന് ആരും അങ്ങനെ അല്ല ആളൊന്നും വരാൻ വഴിയില്ല സാധാരണ നോർമലി ഓഡിയൻസ് എല്ലാവരും പോലെ ആയിരിക്കും ചിന്തിക്കുക അപ്പോൾ അവർ വേറെ സിനിമകൾക്കായിരിക്കും പോകുക ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ ഭയങ്കര സന്തോഷം തോന്നിയ നേരം അന്ന് അത് ഫുൾ ഹൗസ് ആയിരുന്നു ആ ഷോ ഒരുപാട് പോസിറ്റീവായിട്ട് ആൾക്കാർ ഭയങ്കര നന്നായിട്ട് റെസ്പോണ്ട് കറക്റ്റ് ചിരിക്കേണ്ട സ്ഥലങ്ങളിൽ ചിരിക്കുകയും അങ്ങനെയൊക്കെയുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഭയങ്കര ആ ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ വളരെ സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഉള്ള റെസ്പോൺസസും വളരെ പോസിറ്റീവായിരുന്നു വളരെ തമാശയായിട്ടുള്ള ഫൺ കമൻസ് ഉണ്ടായിരുന്നു പൊതുവെ വളരെ സന്തോഷമുള്ളൊരു അഡ്മോസ്ഫർ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന സിനിമ ഈ പറയുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഡെഫിനേഷൻ അറിയുമെങ്കിൽ നല്ലതാണ് നമുക്കറിയില്ല ആയിരിക്കും നമ്മളെ സംബന്ധിച്ചോളാം എനിക്ക് ഇപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് സിനിമ ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം സിനിമ ചെയ്ത നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മളെപ്പോഴും പറയാറുള്ളൊരു കാര്യം നമ്മളിങ്ങനെ ന്യൂ ജനറേഷൻ സിനിമ ചെയ്യുക എന്നല്ലെങ്കിൽ ഇങ്ങനത്തെ എലമെൻറ്റ്സ് വേണം അല്ലെങ്കിൽ അതിൻ്റെ ടാഗ് ടാഗ് സാധനങ്ങളായിട്ട് പറയുന്ന എലമെൻറ്റ്സ് വേണം എന്നുള്ള സാധനങ്ങളല്ല നമ്മളാകെ ശ്രമിക്കാറുള്ള ഒരു സാധനം എനിക്ക് തോന്നുന്നത് നമ്മളെ തിയേറ്ററിൽ ഒരിടയ്ക്ക് സ്ഥിരമായിട്ട് ചെടിപ്പിച്ചിരുന്ന കുറേ സിനിമകളുണ്ട് കാരണം തിയേറ്റർ മലയാള സിനിമ ആണെങ്കിൽ തിയേറ്ററിലേക്ക് പോകാൻ നമുക്ക് മടുപ്പ് തോന്നി തുടങ്ങിയ ഒരു സമയവും ആ സമയത്ത് വന്നിരുന്ന കുറേ സിനിമകളുണ്ട് അത്തരം എലമെൻറ്റ്സ് ഒഴിവാക്കുക എന്നൊരു ആഗ്രഹം മാത്രമേ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യാറുള്ളൂ കാര്യം ഈ വളരെ ബ്ലോൺ ബ്ലോണപ്പായിട്ടുള്ള ക്യാരക്ടേഴ്സും സിറ്റുവേഷൻസും ലോകത്തോടത്തും നടക്കാത്ത അങ്ങനത്തെ എന്താണ് പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള സിനിമകളും അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ അപ്പോൾ അതൊന്നും ചെയ്യാണ്ടിരിക്കുക എന്ന് പറഞ്ഞൊരു എനിക്കൊന്ന് അത് ഡെലിബറേറ്റ് ആയിട്ട് ഈ പറയുന്ന യങ് ആയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള ഡയറക്ടേഴ്സ് എല്ലാവരും ഉണ്ട് അത് ഒരു സമയത്ത് അവരെ അത്രയും ബോറടിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് അവരത് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ പറഞ്ഞ ഈ ഇപ്പോൾ ഈ പറഞ്ഞ പോലത്തെ ഉള്ള കുറച്ചും കൂടി ഓപ്പൺ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്സിൻ്റെ കാര്യങ്ങളോ ഒക്കെ പറയുന്നത് ഡിസ്കസ് ചെയ്യുന്ന സിനിമകളാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ന്യൂ ജനറേഷൻ സിനിമകൾ ഏതെടുത്താലും ഇതിനേക്കാട്ടിലും ബോൾഡായിട്ട് ഇത്തരം വിഷയങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സിനിമകൾ മുമ്പ് വന്നിട്ടുണ്ട് അതായത് കെ ജി ജോർജും പത്മരാജനും ഭരതനും മോഹനും ഒക്കെ എടുത്ത സിനിമകളിൽ ഇതിനേക്കാൾ ബോൾഡായിട്ട് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അന്ന് ഇതൊന്നും ഇത്ര വലിയ എന്താ വരുന്നില്ല ആൾക്കാർക്ക് ഇതൊക്കെ സിനിമയിലും ലിറ്ററേച്ചറിലും ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ആൾക്കാർ ഇത് കാണുകയും ഡിസ്കസ് ചെയ്യുക അന്നും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മാത്രം ഇത് ഇപ്പോൾ നമുക്ക് കുറച്ച് എനിക്കൊന്ന് കപട സദാചാരം കൂടിയതുകൊണ്ടായിരിക്കും ഇതൊക്കെ ഇത്ര വലിയ പ്രശ്നമാണ്